നിങ്ങളുടെ കരുതലും സ്നേഹവും നൽകിയ ആത്മവിശ്വാസത്തോടെ ആറാം വയസ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാട്. പറങ്കിമാവിൻ കൃഷിയിൽ വേറിട്ട മാതൃക പരീക്ഷിച്ച് വിജയഗാഥ രചിക്കുകയാണ് കൂറ്റനാട് അച്ചാരത്ത് വീട്ടിൽ മുഹമ്മദ്. ബിസിനസ് തിരക്കുകൾക്കിടയിൽ ഒരു പറങ്കിമാവിൻ തോട്ടം ഒരുക്കണമെന്ന വളരെ നാളത്തെ ആഗ്രഹത്തിന് പുറത്താണ് അദ്ദേഹം കശുവണ്ടി കൃഷിയിലേക്ക് തിരിയുന്നത്. കൂറ്റനാട് വലിയപള്ളി പരിസരത്തെ തന്റെ വീടിന് സമീപത്തെ ഒരേക്കർ സ്ഥലം കൃഷിക്കായി തെരഞ്ഞെടുത്തു. മാടക്കത്തറ BLA 39-4 എന്ന ഇനം ഒട്ടുതൈകളാണ് ഇവിടെ കൃഷിക്കായി തെരഞ്ഞെടുത്തത്. അത്യുൽപാദന ശേഷിയുള്ള വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്ന 100 തൈകൾ ഇദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ചു. നട്ട് 6 മാസത്തിനകം തന്നെ പറങ്കിമാവുകൾ പൂത്ത് കായ്ഫലം ലഭിച്ചു തുടങ്ങി. ചുവപ്പ് നിറമുള്ള കശുമാങ്ങകൾ മൂത്തുവിളഞ്ഞ് നിൽക്കുകയാണിപ്പോൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ. ആദ്യ വിളവെടുപ്പിന് തന്നെ 60 കിലോ കശുവണ്ടി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലും അത്ഭുതത്തിലുമാണ് ഇപ്പോൾ AV മുഹമ്മദ്. കഴിഞ്ഞൊരു വർഷം മുൻപ്, 1 വർഷവും 2 മാസമായി നമ്മുടെ സ്ഥലത്ത് 1 ഏക്കറിന് 2 സെൻറ്റുമാണ് ഈ സ്ഥലമുള്ളത്. ഇങ്ങനെ ഒരു പറങ്കിമാവ് തോട്ടം വയ്ക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുള്ള ആളെ കണ്ടെത്തുകയും കുന്നങ്ങളുള്ള ഒരു അഷ്റഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം വരികയും ഇന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ക്ലാസ് എടുക്കുകയും ഉണ്ടായി. നമ്മൾ ഏറ്റവും നല്ല ഇനം തൈകൾ ആണ് വെച്ചിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിശയം തോന്നുകയാണ്, 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പൂവുകൾ തുടങ്ങി എന്ന് മാത്രമല്ല, അത് വെറുതെ പൂവിട്ട് സാധാരണ നിരക്ക് ഒരു പൂവട എന്നുള്ളതിൽ ധരിക്കുക, പക്ഷേ എല്ലാ പറങ്കിമാവും പൂവുകൾ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ കായകൾ തുടങ്ങി. ചിലതിൻ്റെ മേലെ 25-30 എണ്ണം വരെ കായകളുണ്ടായി. അത് പൊട്ടിച്ചിപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇതുവരെയും കിട്ടിയത് 60 കിലോനോളം. ആദ്യത്തെ 7 മാസം 8 മാസം 9 മാസം ആകുമ്പോഴത്തേന് നമ്മളത് പൊട്ടിക്കല് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽ മഴയ്ക്ക് ശേഷം കശുമാവിൻ ചെടികൾ വീണ്ടും പൂവിട്ട് തുടങ്ങി. കശുമാങ്ങ കൃഷിക്ക് പുറമെ 16 ഏക്കർ റബ്ബർ കൃഷിയും 1 ഏക്കർ തെങ്ങ് കൃഷിയും ഇദ്ദേഹം ചെയ്തു വരുന്നുണ്ട്. കൂടാതെ ഊത് കൃഷി, ജാതി കൃഷി, കവുങ്ങ് കൃഷി എന്നിവയും ഇദ്ദേഹത്തിനുണ്ട്. NCV ന്യൂസ്, തൃത്താലം.